എന്നിട്ട് നമ്മൾ www.youtube.com എന്ന് ആദ്യം തന്നെ നമ്മൾ www എന്ന് അടിക്കുമ്പോൾ തന്നെ വരും. എന്നിട്ട് നമ്മൾ അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മുകളിൽ മൂന്ന് ബട്ടൺ ഉണ്ടാവും, മൂന്ന് ഡോട്ട്. എന്നിട്ട് നമ്മൾ നമ്മുടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് കാണാം. എന്നിട്ട് നമ്മളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസും കാണാം. എന്നിട്ട് നമ്മളിതാ നമ്മുടെ യൂട്യൂബ് ഐക്കണിൽ അമർത്തിയിട്ട് എന്നിട്ട് നമ്മൾ യുവർ ചാനൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ യൂട്യൂബിൻ്റെ ഐക്കൻ്റെ അവിടെ തന്നെ ആയിട്ട് നമുക്കൊരു കസ്റ്റമൈസ് ചാനൽ എന്ന ഓപ്ഷൻ കാണാം. എന്നിട്ട് നമ്മൾ അത് കസ്റ്റമൈസ് ചാനൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നേരെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി നേരെ studio.com.youtube.com എന്ന സൈറ്റിലേക്കാവും പോവുക. എന്നിട്ട് നമ്മൾ നേരെ അടിയിലേക്ക് നോക്കിയാൽ ഒരു സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ കാണാം. അപ്പം നമ്മൾ നേരെ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചാനൽ എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ചാനൽ എന്ന ഓപ്ഷൻ ഞെക്കിയാൽ എന്താ, എന്നിട്ട് നമ്മൾ അതിൽ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അഡ്വാൻസ്ഡ് സെറ്റിങ്സ്. അപ്പോൾ നമ്മൾ അതിലൊന്ന് ടച്ച് ചെയ്തത് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആവും കാണാം. ഇനി നമ്മൾ നേരെ അതിൻ്റെ അടിയിലേക്ക് പോയിട്ടതാ നമ്മുടെ സബ്സ്ക്രൈബ് അക്കൗണ്ട് ഡിസ്പ്ലേ ദ നമ്പർ ഓഫ് പീപ്പിൾ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ എന്ന് നമ്മൾ ആ ടിക്ക് ഉള്ളതൊന്ന് ക്ലിക്ക് ചെയ്തിട്ടാൽ അതൊരു ടിക്ക് ഇല്ലാതെയൊക്കെ. എന്നിട്ട് നമ്മൾ സേവ് ചെയ്യുക കേട്ടോ. അപ്പോൾ സേവ് ചെയ്യുക. അപ്പോൾ അത് സെറ്റിംഗ് സേവ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. എന്നിട്ട് നമ്മൾ നേരെ യൂട്യൂബ് പോയിട്ട് നമ്മുടെ യുവർ ചാനൽ എടുത്തിട്ട് നോക്കുമ്പോൾ ഗ്യാസ് നോക്കുക, ഗ്യാസ് നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് ഹൈഡ് ആയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ അടിപൊളി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.